നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസിന് പിന്നാലെ വീണ്ടും ദിലീപ് സിനിമയിൽ സജീവമാകുമ്പോൾ ദിലീപ് ആരാധകർ വളരെ പ്രതീക്ഷയോടെയാണ് ഓരോ ചിത്രത്തെയും നോക്കിക്കാണുന്നത്. തന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ മാറ്റം കൊണ്ടുവരാനാണ് ദിലീപിന്റെ ശ്രമമെന്നാണ് ഇതിനോടകം തന്നെ പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ദിലീപ് അരുൺ ഗോപി, ദിലീപ് റാഫി ഹിറ്റ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇപ്പോഴിതാ ദിലീപ് നായകനായി എത്തുന്ന വോയിസ് ഓഫ് സത്യനാഥൻ എന്ന റാഫി ചിത്രത്തിന് പാക്കപ്പ്. പഞ്ചാബി ഹൗസ്, പാണ്ടിപ്പട, ചൈന ടൗൺ, തെങ്കാശി പട്ടണം, റിംഗ് മാസ്റ്റർ എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ദിലീപും റാഫിയും ഒന്നിക്കുന്ന ചിത്രത്തിൽ നടൻ ജോജു ജോർജും പ്രധാന വേഷത്തിലെത്തുന്നു. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന് പാക്കപ്പ് പറഞ്ഞത്. പാക്കപ്പ് ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം റാഫി ദിലീപ് കൂട്ടുകെട്ട് വീണ്ടും എത്തുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് ചിത്രത്തെ പ്രേക്ഷകർ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് വോയിസ് ഓഫ് സത്യനാഥിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നീട് ഈ വർഷം ഓഗസ്റ്റ് 7-ന് ചിത്രീകരണം പുനരാരംഭിക്കുകയും ചെയ്തു. ബാദുഷാ സിനിമാസിന്റെയും ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ NM ബാദുഷാ, ഷിനോയ് മാത്യു, ദിലീപ്, പ്രിജിൻ, JP എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സിദ്ദീഖ്, ജോണി ആന്റണി, വീണ നന്ദകുമാർ തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ സ്ക്രീനിലെത്തിക്കുന്നത്. ചിത്രത്തിന്റെ കഥാ തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് റാഫി തന്നെയാണ്. ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തു വന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മുംബൈ നഗരത്തിലൂടെ നടക്കുന്ന ദിലീപിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. കേശു വീടിന്റെ നാഥൻ എന്ന ചിത്രമാണ് ദിലീപിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയത്. നാദൃശ്യ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശിയായിരുന്നു നായിക. കഴിഞ്ഞ വർഷം ഡിസംബറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണം ലഭിച്ചിരുന്നു. അതേസമയം രാമലീലയ്ക്ക് ശേഷം സംവിധായകൻ അരുൺ ഗോപിയും ദിലീപും വീണ്ടും ഒന്നിക്കുന്നുണ്ട്. അരുൺ ഗോപി തന്നെയായിരുന്നു ഇക്കാര്യം ആദ്യം അറിയിച്ചത്. ദിലീപിന്റെ സിനിമാ കരിയറിലെ 147-ാമത്തെ ചിത്രം കൂടിയായിരിക്കും ഇത്. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അണിയറയിൽ നടക്കുകയാണെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു. ഉദയകൃഷ്ണയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത്. ചിത്രത്തിന്റെ പൂജ September 1 നടന്നു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ നടന്നത്. തെന്നിന്ത്യൻ താരസുന്ദരി തമന്നയായിരുന്നു ദിലീപിന്റെ നായികയായി എത്തുന്നത്. വൻ താരനിരയോടെ 2017 പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായിരുന്നു രാമലീല. സച്ചി തിരക്കഥ എഴുതിയ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ഗോപി സുന്ദറായിരുന്നു. മുകേഷ്, പ്രയാഗ മാർട്ടിൻ, രാധിക, ശരത് കുമാർ, കലാഭവൻ, ഷാജോൺ എന്നിവരായിരുന്നു ചിത്രത്തിന്റെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. മുളകുപാടം ഫിലിംസ് ആയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.